ഈ കുടുംബത്തിന് വേണ്ടി കബനി ഒരു സഹായം ചെയ്യേണ്ടി വന്ന ചെയ്യൂ. തീർച്ചയായിട്ടും. അത് എത്രയ്ക്ക് ചെയ്യാൻ പറ്റും നിനക്ക്? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുക എന്ന് എല്ലാവരും പറയാറുണ്ട്. പ്രവർത്തിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതാ. പക്ഷേ നീ കേട്ടേ പറ്റൂ, ഉൾക്കൊണ്ടേ പറ്റൂ. അതിനനുസരിച്ചുള്ള ഒരു ത്യാഗം നിന്റെ ഭാഗത്തു നിന്നുണ്ടായേ പറ്റൂ. മാഡം പറഞ്ഞോളൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഋഷിയുടെ വിവാഹം ഉറപ്പിക്കേണ്ടി വന്നു. ഋഷിക്ക് ഞാൻ കുറെ നല്ല ആലോചനകൾ നോക്കിയിരുന്നു. അതിനൊക്കെ എപ്പോഴും അവൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സമാണ്. അതിൻ്റെ കാരണം ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. നിനക്കും അത് നന്നായിട്ടറിയാം. ഇപ്പോൾ അവൻ്റെ സമ്മതമില്ലാതെയാണ് ഞാൻ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. അതെനിക്ക് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. ഈ വിവാഹം നടത്തിയേ പറ്റൂ. എല്ലാവരും കൂടി ചത്തൊടുങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരാൾ അയാളുടെ മോഹങ്ങൾ ഇല്ലാതാക്കുന്നതല്ലേ? ബുദ്ധിമുട്ടായിരിക്കും അവന്, പക്ഷേ അവനത് ചെയ്തേ പറ്റൂ. പെൺകുട്ടി ആരാണെന്ന് അറിയണോ? വേണ്ട, ഞാനത് അറിയേണ്ട കാര്യം എന്താ? ഇന്ദ്രപുരി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പടി കയറാൻ പോലും യോഗ്യതയില്ലാത്ത വീടാ. അതിസമ്പന്നതയിലുള്ള ഈ വീട്ടിൽ നടക്കുന്ന തീരുമാനങ്ങൾ, തിരഞ്ഞെടുക്കുന്ന ആളുകൾ, ഇതൊക്കെ നിങ്ങളുടെ യോഗ്യത വച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാ. അത് ഞാൻ അറിഞ്ഞിട്ടും അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് കുട്ടിയായാലും ആ കുട്ടിക്ക് നല്ലത് വരാനേ ഞാൻ പ്രാർത്ഥിക്കും. ആ കുട്ടി കൊട്ടാരമുറ്റത്തെ രംഭയ. എന്റെ കുടുംബത്തിന് വില പറയാനുള്ള ശേഷി ഇപ്പോ അവൾക്ക്. അവളുടെ മുൻപില് ഞാൻ കീഴടങ്ങേണ്ടത്. അവൾക്ക് വേണ്ടിയ ഋഷിയുടെ ആഗ്രഹങ്ങൾ ഞാൻ തല്ലി ഉടക്കേണ്ടത്. മാഡം, ഈ പേര് പറയുന്നത് വരെ എനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്ന് പറയാം, നിങ്ങളിൽ ഒരാളെ പോലും ബഹുമാനിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരുത്തിയെ ഒരു ജീവിതകാലം മുഴുവൻ ഋഷി സാറിന് ബാധ്യതയായിരിക്കും എന്ന് ഉറപ്പുള്ള ഒരുത്തിയെ എന്തിനു സെലക്ട് ചെയ്തു? അതൊന്നും നീ അറിയണ്ട. നീ ചെയ്യേണ്ടത് ഋഷി സാറിനെ വിളിക്കരുത്, കാണരുത്, ഒഴിഞ്ഞു മാറി നടക്കണം. വേണമെങ്കിൽ ശത്രുത കാണിക്കാൻ അല്പം മേമ്പൊടിയും. ഇതിനപ്പുറത്തേക്ക് പറയാനുണ്ടോ മാഡത്തിന്? മാഡം, എന്നെ പാവം ഒരു അമ്മയാ വളർത്തിയത്. വലിയ വലിയ വീട്ടിലെ കുരയ്ക്കുന്ന പട്ടികളെ കാണുമ്പോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ പട്ടിക്കുള്ള വില പോലും സമൂഹത്തിൽ നമുക്കാർക്കും ഇല്ലാന്ന്. അത് മുഴുവനായിട്ട്
എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇന്ദ്രപുരിയുടെ തുറന്നു കിടക്കുന്ന ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു പോയ അങ്ങനെ ഒരെണ്ണം അത്രേ ഉള്ളൂ. ഞാൻ എനിക്കിതൊക്കെ സിമ്പിളാ മാഡം. ഞാൻ ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടവളല്ലേ. ഇറങ്ങട്ടെ കബനി. കബനി, ഞാൻ മാഡത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മാഡത്തിന് മാഡത്തിന്റെ കുടുംബം, മാഡത്തിന്റെ മക്കൾ, ഇവിടുത്തെ ഭദ്രത, അതിനപ്പുറത്തേക്ക് ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. മുൻപ് ചിന്തിക്കാതിരുന്നതും ഇപ്പൊ ചിന്തിക്കേണ്ടതും ഞാനാണ്. ഞാൻ മാത്രം എന്തായാലും സന്തോഷായി. ഞാൻ ഇറങ്ങുക.